വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ ബീഫ് ഫ്രൈയുമായിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വേവേണ്ട ആവശ്യമില്ല, 1/4 ഭാഗം വെന്താൽ മതി. ബാക്കി പിന്നെ നമ്മൾ ഫ്രൈ ആകുന്ന ടൈമിൽ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഈ ടൈം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 4 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ പറ്റും. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതായത് പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീഫിൽ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്, എങ്കിലും ഇവിടെ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫെല്ലാം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും തക്കാളിയും എല്ലാം ആയിട്ട് ഈ ബീഫ് ഒന്ന് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് വേവട്ടെ. നമ്മളൊരു 1/4 ഭാഗം മാത്രമേ ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഭാഗം ഈ മസാലയിൽ കിടന്ന് വേണം വെന്ത് വരാൻ. ഇത് നമുക്കൊന്ന് അതിൽ കിടന്ന് വേവുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല. ബീഫ് മസാല ഞാൻ ഈസ്റ്റേണിൻ്റെയാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതൊന്ന് നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടുതൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. എൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.